നാളെ 21-ന്റെ രാവിലെ ഞാൻ വിശദീകരിക്കല്ല, ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. ഈ ഞാൻ ബാക്കിയുള്ള ഈ 10 ദിവസം ഉണ്ടല്ലോ, ഈ 10 ദിവസത്തിൽ ആ ഒറ്റയിട്ട് 5 രാവുകളിൽ അല്ലെങ്കിൽ ഈ 10 ദിവസം തന്നെ കൂട്ടിക്കോളി, ലൈലത്തുൽ ഖദ്ർ ഇൻഷാഅല്ലാഹ് എന്തായാലും മറക്കപ്പെടുന്ന രാത്രിയാണ്. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇബാദത്ത് ഒന്ന് കുറിക്ക് കൊണ്ടാൽ, ലൈലത്തുൽ ഖദറുമായി ഒന്ന് യോജിച്ചാൽ, അതിൻ്റെ ഒരംശത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിഞ്ഞാൽ, 1000 മാസത്തെ ഇബാദത്ത് അഥവാ 83 വർഷം ഒരു മനുഷ്യൻ ഒരൊറ്റ സെക്കൻഡ് വിടാതെ ഇബാദത്ത് ചെയ്താൽ എന്ത് പ്രതിഫലം കിട്ടും? അത്രയും പ്രതിഫലം കിട്ടും ഒറ്റ രാത്രി കൊണ്ട്. ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടില്ല, അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. പക്ഷേ ഇതാ ഈ വരുന്ന നാളെ മാരിബ് മുതൽ ഞാൻ റമദാൻ കഴിഞ്ഞത് വരെയുള്ള ഈ 10 രാവിലെ അതുണ്ട്. പ്രത്യേകിച്ച് റമദാനിലെ ഒറ്റയിട്ട് അവസാനത്തെ 5 രാവിലെ ഏതെങ്കിലും ഒരു രാവിലെ അതുണ്ടാവുന്നതാണ്. അപ്പൊ അത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നും ഇനിയിപ്പോൾ ഒറ്റയിട്ട രാവുകളാണെങ്കിലും രാത്രി കൂട്ടമായിരുന്നു കുറെ സമയം നമുക്ക് പള്ളിക്ക് ഏതായാലും ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, 26-നായിട്ട് പറ്റുമെന്ന് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ നിയമം ഏതായാലും യോജി പറ്റൂല, എന്നാലേ നമുക്ക് പ്രശ്നമല്ല. അലഹമ്ദുലില്ല, തറാവിയെങ്കിലും പള്ളിക്ക് നിസ്കരിക്കാമല്ലോ, കഴിഞ്ഞാലും ഒന്നും നമുക്ക് പറ്റിയിട്ടില്ലല്ലോ, അതിനെ നമ്മൾ ശുക്ർ ചെയ്യാം അലഹമ്ദുലില്ല. പക്ഷെ എന്താ ചെയ്യേണ്ട തരങ്ങൾ, മഹാന്മാർ പറയും. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു വാദിയത ഒരു ഹദീസ് ഉണ്ട്, റമദാനിലെ അവസാന 10-ലെ മഗ്‌രിബും ഇശാഉം ഒരാൾ മുഴുവനും ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അയാൾക്ക് ലൈലത്തുൽ ഇത് ശരിക്കും ശ്രദ്ധിക്കട്ടെ. ഒരു ഹദീസ്. ഈ രണ്ടാമത്തെ ഹദീസ് എന്താ, ഒരാൾ ഈ റമദാനിലെ ഇഷാഉം സുബഹയും ജമാഅത്തായിട്ട് മുഴുവനായിട്ട് നിസ്കരിച്ചാൽ അയാൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന. മറ്റൊരു ഹദീസിലുള്ളത് മഗ്‌രിബും ഇഷാഉം സുബഹയും, ഈ മൂന്നും കൂടി ഉണ്ട്. ഈ മൂന്ന് ഹദീസിൽ ഒന്നിൽ മഗ്‌രിബും ഇഷാഉം, ഒന്നിൽ ഇഷാഉം സുബഹയും, ഒന്നിൽ മഗ്‌രിബും ഇഷാഉം സുബഹയും, ഈ മൂന്ന് ഹദീസിലും പറയപ്പെട്ട നിസ്കാരം ഏതാണ്? ഇഷാഅാണ്. അതെന്ത് കാരണം ചോദിച്ചാൽ, റമദാനിന്റെ പ്രത്യേക നിസ്കാരമായ തറാവീഹിന്റെ കൂടെയാണുള്ളത്, ഇഷാന്റെ കൂടെയാണുള്ളത്. അപ്പൊ ഞാൻ നാളെ മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താരങ്ങള്, പരമാവധി മഗ്‌രിബും ഇഷാഉം സുബഹയും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി നോമ്പ് തുറക്കുന്ന സമയം പെരിയിലേക്കോട്ടെ, കുഴപ്പമില്ല, ഞങ്ങൾ പെരിയിൽ നിന്ന് പെണ്ണുങ്ങളെ മക്കളെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടൊന്ന് ജമാഅത്താക്കിയാൽ മതി. സുബൈ പറ്റണോലൊക്കെ എവിടേക്ക് വരിക, പള്ളിയിൽ വരിക. ഇനി പള്ളിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റില്ല, ദൂരാണ്, നടന്ന് വരാൻ കഴിയില്ല, പ്രയാസമാണ്, ആ സമയത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾ പരിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അല്ലാഹു നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ. അപ്പൊ ഈ മൂന്ന് നിസ്കാരങ്ങളുടെ ജമാഅത്ത് ഈ 10 ദിവസങ്ങളിൽ ഒരാൾക്ക് കിട്ടിയാൽ അയാൾ ഉറപ്പാ ലൈലത്തുൽ ഖദറിന്റെ ഒരു വിഹിതെങ്കിലും അയാൾക്ക് എന്താകും? ഹദീസ് ബൈഹഖിയിലുണ്ട്, മുത്തനബി തങ്ങൾ പറഞ്ഞ സംഭവമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ ഒരു വിഷമം എന്താ വെച്ചാൽ, ഈ സ്ത്രീകളെ കാര്യക്കാണ് വിഷമം. അതായത് സ്ത്രീകൾ തന്നെ ചിലപ്പോൾ പേരിൽ ജമാഅത്താക്കാൻ പറ്റിയ കോലത്തിൽ രണ്ടോ മൂന്നോ സ്ത്രീകളൊക്കെ ഉള്ളവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളോടൊക്കെ വീട്ടിൽ നിന്ന് മഗ്‌രിബും ഇഷാഉം സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറയാം. പിന്നെ ചില വീട്ടിൽ ചില സ്ത്രീകൾ ഒറ്റയ്ക്ക് ഉള്ളവരുണ്ടാവും, ആരും ഇമാം നിൽക്കാനൊന്നും ഉണ്ടാവില്ല. ഓർക്കൊന്നും വിഷയമല്ല, കാരണം അവർക്ക് ആ അവസ്ഥ നൽകിയത് ആരാണ്? അള്ളാഹുവാണ്. ഓല അവസ്ഥ ആർക്കറിയാം? അള്ളാഹ് അറിയാം. ഓല വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് മഗ്‌രിബ് നിസ്കരിക്കാം, ഒറ്റയ്ക്ക് ഇഷാഉം തറാവി നിസ്കരിക്കാം, ഒറ്റയ്ക്ക് സുബഹി നിസ്കരിക്കാം. കാരണം ഓല മുമ്പിൽ വേറെ മാർഗങ്ങളില്ല. പിന്നെ പള്ളിയിൽ വന്നിട്ടുള്ള ജമാഅത്ത് അള്ളാഹു ആർക്ക് നിയമമാക്കിയിട്ടില്ല സ്ത്രീകൾക്ക്. അപ്പൊ സ്ത്രീകൾക്ക് ഇതിന് ജമാഅത്തിന് പറ്റിയിട്ടില്ലെങ്കിലും എന്ത് നൽകപ്പെടും? ഇളവ് നൽകപ്പെടും. പക്ഷെ ആ ഇളവ് ആർക്ക് കിട്ടൂല? നമ്മക്കത് കിട്ടൂല. അപ്പൊ ഈ അവസാന 10-ലെ സുബഹിയും ഇഷാവും പള്ളിയിൽ തന്നെ വന്നിട്ട് ഇഷാ എന്ന് പറഞ്ഞത് തറാവി പോകാതിരിക്കാനാണ്. തറാവി ഉണ്ടായത് കൊണ്ടാണ് ആ മൂന്ന് ഹദീസും ഇഷാ പെടുത്തിയത്. അപ്പൊ ഇഷാവും തറാവിയും സുബഹിയും പരമാവധി പള്ളിക്ക് വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. മഗ്‌രിബ് നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലും ഭാര്യനെ കുട്ടികളെ മരോളെ മകനെ ആരുള്ളതെന്നുണ്ടെങ്കിൽ ഓലെ കൂട്ടിട്ട് മഗ്‌രിബായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. ഈ 10 ദിവസം അത് മുടക്കരുത്. അത് മുടങ്ങാതെ കിട്ടിയാൽ അൽഹംദുലില്ല, എന്തായാലും ഒരു വിഹിതം നമുക്ക് കിട്ടും. പിന്നെ ബാക്കി കിട്ടാനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ മതി. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നീ ഒറ്റയിട്ട രാവുകൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു അമലുണ്ട്, അത് നമുക്ക് നാളെ പറയാം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.